ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് അപ്പോൾ ഇന്നു മുതൽ നമ്മൾ ഫിഫ്ത്ത് ചാപ്റ്റർ എടുത്തു തുടങ്ങുകയാണ് ഫിഫ്ത്ത് ചാപ്റ്റർ ചലഞ്ച് ടു ആൻഡ് റീസ്റ്റോറേഷൻ ഓഫ് കോൺഗ്രസ് സിസ്റ്റം കോൺഗ്രസ് വ്യവസ്ഥ വെല്ലുവിളികളും പുനഃസ്ഥാപനവും ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫിഫ്ത്ത് ചാപ്റ്റർ നമുക്ക് തുടങ്ങാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യയിൽ ഈ കോൺഗ്രസിൻ്റെ ഒരു മേധാവിത്വ കാലഘട്ടമായിരുന്നു പിന്നീട് അങ്ങോട്ട് ഉണ്ടായിരുന്നത് ആധുനിക ഭാരതത്തിന്റെ ശില്പിയായി ആയിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ വ്യക്തി മികവിനാലും നേതൃത്വ പാടവത്തിനാലും രാജ്യം നേരിട്ട മിക്ക വെല്ലുവിളികളെല്ലാം തന്നെ നമുക്ക് അതിജീവിക്കാനായി കഴിഞ്ഞിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്കും മേധാവിത്വത്തിനും നെഹ്റു നൽകിയ സംഭാവനകളും വിലമതിക്കാനാകാത്തതായിരുന്നു പക്ഷേ 1960കളിൽ ഇന്ത്യക്ക് ഇന്ത്യയിൽ നിലനിന്നിരുന്ന വ്യവസ്ഥയ്ക്ക് ഒരുപാട് ചലഞ്ചസ് നേരിടേണ്ടതായി വന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ രാഷ്ട്രീയ മത്സരം കൂടിക്കൂടി വന്നതിനാൽ കോൺഗ്രസിന് അതിൻ്റെ ആ ഒരു മേധാവിത്വത്തിൽ നിലനിൽക്കാനായി കഴിയാതെ വന്നു പിന്നെ അടുത്തൊരു വെല്ലുവിളി എന്ന് പറയുന്നത് അത് പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്തുനിന്നാണ് ഉണ്ടായത് അവർ കൂടുതൽ കൂടുതൽ ശക്തിയാർജിക്കുകയും ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ പല തരത്തിൽ ചിന്ന ഭിന്നമായി കിടന്നിരുന്ന പാർട്ടിയെല്ലാം ഒറ്റക്കെട്ടായി വന്നു അപ്പോൾ ആ ഡിവിഷൻ കുറയുകയും ചെയ്തതോടുകൂടിയിട്ട് ഈ ഒരു ഓപ്പോസിഷൻ പാർട്ടി ഒന്നുകൂടി സ്ട്രോങ് ആയി മാറുകയാണ് ഉണ്ടായത് പിന്നെ കോൺഗ്രസിന് മറ്റ് വെല്ലുവിളികളും നേരിടേണ്ടതായും കോൺഗ്രസിനുള്ളിൽ തന്നെ പല പ്രശ്നങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ 1960കളിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഈ ഒരുപാട് വ്യത്യസ്തതകളെ ഉൾക്കൊണ്ടിരുന്ന ഒരു പാർട്ടിയായിരുന്നു കോൺഗ്രസ് പക്ഷേ കാലം ചെല്ലുംതോറും ഈ വ്യത്യസ്തതകളെയെല്ലാം ഉൾക്കൊള്ളാനുള്ള കോൺഗ്രസ് പാർട്ടിയുടെ കഴിവ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഉണ്ടായത് കോൺഗ്രസ് പാർട്ടി ഒരുപാട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലനിന്നു എങ്കിൽ പോലും 1960കളിൽ കോൺഗ്രസിന് പല വെല്ലുവിളികളും നേരിടേണ്ടതായി വന്നു കോമ്പറ്റീഷൻ കൂടി കോൺഗ്രസിന് ആ നേതൃത്വ സ്ഥാനത്ത് നിൽക്കാൻ കഴിയാതെ വന്നു ഓപ്പോസിഷൻ പാർട്ടി ഒന്നുകൂടി സ്ട്രോങ് ആയി മാറി പിന്നെ കോൺഗ്രസിനുള്ളിൽ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു വ്യത്യസ്തതകൾ ഉൾക്കൊള്ളാനുള്ള കോൺഗ്രസിന്റെ ആ ഒരു കഴിവ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഉണ്ടായത് 1960കളിൽ 1960കളിൽ പ്രധാനമായി ഉണ്ടായിരുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് രാഷ്ട്രീയ പിന്തുടർച്ച അവകാശത്തെ ചൊല്ലിയുള്ളതായിരുന്നു അപ്പോൾ അതെന്തായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം 1964 മെയ് 27 നമ്മുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു മരണപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം രണ്ട് പ്രധാന ചോദ്യങ്ങളാണ് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത് ഒന്ന് എന്ന് പറയുന്നത് നെഹ്റുവിന് ശേഷം ആര് എന്നുള്ളതായിരുന്നു പിന്നെ അതിനുശേഷം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെഹ്റുവിന് ശേഷം എന്ത് അതായത് നെഹ്റുവിൻ്റെ മരണശേഷം ഇന്ത്യയിൽ ജനാധിപത്യം നിലനിൽക്കുമോ എന്നുള്ളത് പലർക്കും സംശയമായിരുന്നു പുതുതായി ഇന്ത്യയോടൊപ്പം തന്നെ സ്വാതന്ത്ര്യം ലഭിച്ച പല രാജ്യങ്ങളെ പോലെ ഇന്ത്യക്കും ജനാധിപത്യപരമായ പിന്തുടർച്ച സാധ്യമാവില്ല എന്ന് പലരും ഭയപ്പെടുകയുണ്ടായി ഈയൊരു സാഹചര്യം പിന്നീട് സൈനിക ഭരണത്തിലേക്ക് വഴിതെളിക്കുമെന്നും പലരും ഭയപ്പെടുകയുണ്ടായി അതിനെല്ലാം പുറമെ പുതിയ നേതൃത്വത്തിന് പ്രതിസന്ധികളെ തരണം ചെയ്യാനാകുമോ എന്നുള്ളൊരു പേടികൂടി നിലനിന്നിരുന്നു അതുമാത്രമല്ല ഇന്ത്യയിൽ ഒരുപാട് വേറെയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ദാരിദ്ര്യം അസമത്വം വർഗീയത അങ്ങനെ പരിഹരിക്കാനാകാത്ത ഒരുപാട് പ്രശ്നങ്ങളും ഇന്ത്യക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ടായിരുന്നു ഇതെല്ലാം തന്നെ ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ പരാജയത്തിനോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ വിഘടനത്തിനോ തന്നെ കാരണമാകുമെന്ന് ഭയപ്പെട്ടിരുന്നു ഇതെല്ലാം കൊണ്ട് തന്നെ 1960കളെ ആപൽക്കരമായ ദശാബ്ദം ഡേഞ്ചറസ് ഡീക്കേഡ് എന്നാണ് വിളിച്ചിരുന്നത് ഇനി നമുക്ക് നെഹ്റുവിന്റെ മരണത്തിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് നോക്കാം അതായത് നെഹ്റുവിന് ശേഷം നമ്മുടെ ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായി ലാൽ ബഹദൂർ ശാസ്ത്രി അധികാരത്തിൽ വരികയുണ്ടായി അപ്പൊ നെഹ്റു മുതൽ ശാസ്ത്രി വരെയുള്ള കാലഘട്ടം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഇനി നമ്മൾ പറയുന്നത് നെഹ്റുവിന്റെ മരണത്തിന് ശേഷം കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന കെ കാമരാജ് എല്ലാ നേതാക്കന്മാരുമായും കോൺഗ്രസ് എംപിമാരുമായും കൂടിയാലോചിച്ച് ലാൽ ബഹദൂർ ശാസ്ത്രിയെ ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായി തീരുമാനിക്കുകയുണ്ടായി
കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ നേതാവായി ശാസ്ത്രിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു അദ്ദേഹം. അപ്പോൾ ഏത് പാർട്ടിയാണോ അധികാരത്തിലുള്ളത് ആ പാർട്ടിയുടെ നേതാവാണ് പ്രധാനമന്ത്രിയായി വരുന്നത്. കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടി നേതാവായി ശാസ്ത്രിയെ തിരഞ്ഞെടുത്തത് കാരണം അദ്ദേഹം ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുകയും ചെയ്തു. ലാൽ ബഹദൂർ ശാസ്ത്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ യു പിയിൽ നിന്നുള്ള ജനസമ്മതനായ ഒരു നേതാവായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി. നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച ഒരാളായിരുന്നു ശാസ്ത്രി. പിന്നെ നെഹ്റുവിൻ്റെ മരണത്തിൻ്റെ ആ ഒരു മരണപ്പെടുന്ന ആ ഒരു കാലഘട്ടം വരെ നെഹ്റുവിനെ ഒരുപാട് കാര്യങ്ങളിൽ സഹായിച്ച ഒരാളാണ്. നെഹ്റു കൂടുതലും ഈ അന്ത്യ നാളുകളിൽ ശാസ്ത്രിയെയാണ് ആശ്രയിച്ചിരുന്നത്. വളരെ ലാളിത്യത്തിനും അതേപോലെ തന്നെ തത്വനിഷ്ഠയ്ക്കും പേര് കേട്ട ഒരാളായിരുന്നു ശാസ്ത്രി. തമിഴ്നാട്ടിൽ കൊടുങ്കാറ്റിൽ തീവണ്ടി മറിയുകയുണ്ടായി. അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം അദ്ദേഹം ഏറ്റെടുക്കുകയും അദ്ദേഹത്തിന് റെയിൽവേ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടതായി വരികയും ചെയ്തിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ ധാർമ്മികതയാണ് കാണിക്കുന്നത്. 1964 മുതൽ 66 വരെ 2 വർഷത്തോളം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരുകയുണ്ടായി. ഈ ഒരു കാലഘട്ടത്തിലെ രണ്ട് പ്രധാന വെല്ലുവിളികളാണ് നേരിടേണ്ടതായി വന്നിട്ടുണ്ടായിരുന്നത്. ഒന്നെന്ന് പറയുന്നത് ചൈനയുമായുള്ള യുദ്ധം ഉണ്ടാക്കിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു സമയത്ത് കാലവർഷം ചതിക്കുകയുണ്ടായി. ഇന്ത്യയിൽ കടുത്ത വരൾച്ചയും ഭക്ഷ്യക്ഷാമവും നേരിടേണ്ടതായി വന്നു. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് 1964 പാകിസ്ഥാനുമായുള്ള യുദ്ധമായിരുന്നു. അത് ഒരുപാട് കെടുതികൾ രാജ്യത്ത് ഉണ്ടാക്കി. ഇദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ളൊരു മുദ്രാവാക്യമാണ് ജയ് ജവാൻ ജയ് കിസാൻ. ഓർത്തു വെക്കണം, ജയ് ജവാൻ ജയ് കിസാൻ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പ്രധാന മുദ്രാവാക്യമാണ്. ഈ ഒരു മുദ്രാവാക്യം എല്ലാ വെല്ലുവിളികളെയും നേരിടാനുള്ള നിശ്ചയദാർഢ്യത്തെയാണ് കാണിക്കുന്നത്. ശാസ്ത്രിയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തിന് 1966 ജനുവരി 10 തിരശ്ശീല വീഴുന്നത്. അന്ന് അദ്ദേഹം സോവിയറ്റ് യൂണിയനിലെ മുഖ്യ നഗരവും ഇന്നത്തെ ഉസ്ബക്കിസ്ഥാന്റെ തലസ്ഥാനമായ താഷ്കണ്ടിൽ വെച്ചിട്ടാണ് മരണപ്പെടുന്നത്. ഇന്ത്യ പാക് യുദ്ധത്തിന് അറുതി വരുത്താൻ വേണ്ടിയിട്ട് താഷ്കണ്ട് കരാറിൽ വേണ്ടിയിട്ടാണ് അദ്ദേഹം താഷ്കണ്ടിൽ എത്തിയിരുന്നത്. ശാസ്ത്രിയും അതേപോലെ തന്നെ പാക് പ്രസിഡന്റ് ആയിരുന്ന അയ്യൂബ് ഖാനുമാണ് ഈ താഷ്കണ്ട് കരാറിൽ ഒപ്പുവെച്ചത്. ഈ ഒരു കരാറിൽ ഒപ്പുവെക്കാനായിട്ടാണ് അദ്ദേഹം താഷ്കണ്ടിൽ പോയത്. ഒരു കരാർ ഒപ്പുവെക്കുകയും അതിനുശേഷം അവിടെ വെച്ച് തന്നെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ 1966 ജനുവരി 10 അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി പദത്തിന് തിരശീല വീഴുകയും ചെയ്തു. ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്ന മാറ്റമാണ് അടുത്തത് നമ്മൾ പറയുന്നത്. ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് ശേഷം ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തി. അപ്പൊ ശാസ്ത്രി മുതൽ ഇന്ദിരാഗാന്ധി വരെയുള്ള ആ ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ശാസ്ത്രിയുടെ മരണത്തിന് ശേഷം 2 തവണയും കോൺഗ്രസ് രാഷ്ട്രീയ പിന്തുടർച്ച പ്രശ്നം നേരിടേണ്ടതായി വന്നു. നെഹ്റുവിന്റെ മരണത്തിന് ശേഷം ഉണ്ടായ അതേ പ്രശ്നം തന്നെ ശാസ്ത്രിയുടെ മരണത്തിന് ശേഷവും ഉണ്ടായി. ഈ ഒരു പ്രാവശ്യം പ്രധാനമന്ത്രി സ്ഥാനത്തിന് വേണ്ടി 2 കടുത്ത മത്സരം നടത്തുകയുണ്ടായി. ഒരാളെന്ന് പറയുന്നത് മൊറാർജി ദേശായിയാണ്, രണ്ടാമത്തെ ആള് ഇന്ദിരാഗാന്ധി. ഇവര് തമ്മില് കടുത്ത മത്സരം തന്നെ നടന്നു പ്രധാനമന്ത്രി പദത്തിന് വേണ്ടിയിട്ട്. മൊറാർജി ദേശായി മുമ്പ് ബോംബെ സംസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയായിരുന്നു. ബോംബെ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മഹാരാഷ്ട്രയും ഗുജറാത്തും ചേർന്നിട്ടുള്ള പ്രദേശമായിരുന്നു അന്നത്തെ ബോംബെ സംസ്ഥാനം. അതിന്റെ മുഖ്യമന്ത്രിയായിരുന്നു മൊറാർജി ദേശായി. അതിനുശേഷം അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിലെ മന്ത്രിയാവുകയും ചെയ്തിരുന്നു. ഇനി ഇന്ദിരാഗാന്ധിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ജവഹർലാൽ നെഹ്റുവിന്റെ മകളാണ് ഇന്ദിരാഗാന്ധി. കോൺഗ്രസ് പ്രസിഡന്റായും ശാസ്ത്രി മന്ത്രിസഭയിലെ വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിയായും ഇന്ദിരാഗാന്ധി സേവനമനുഷ്ഠിച്ചിരുന്നു. പാർട്ടിയിലെ തലമുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഇന്ദിരാഗാന്ധിയെയാണ് പിന്താങ്ങിയിരുന്നത്. എന്നാൽ അത് ഏകകണ്ഠമായ തീരുമാനമായിരുന്നില്ല. കോൺഗ്രസ് എം പിമാർക്കിടയിൽ രഹസ്യ ബാലറ്റിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തിയാണ് തർക്കത്തിന് പരിഹാരമുണ്ടാക്കുന്നത്. കോൺഗ്രസ് എം പിമാരിൽ 3-2 ഭൂരിപക്ഷം നേടാനായി ഇന്ദിരാഗാന്ധിക്ക് കഴിഞ്ഞു. നെഹ്റു കുടുംബത്തോടുള്ള ജനങ്ങളുടെ സ്നേഹവായ്പും മൊറാർജി ദേശായിയുടെ കർശന സ്വഭാവത്തിനോടുള്ള എതിർപ്പുമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ വിജയത്തിനുള്ള പ്രധാന കാരണമുണ്ടായത്.
നേതൃത്വത്തിനായി വടംവലി നടന്നുവെങ്കിലും അധികാര കൈമാറ്റം സമാധാനപരമായി തന്നെ ഇന്ത്യയിൽ നടക്കുകയുണ്ടായി. ഇന്ത്യൻ ജനാധിപത്യം പക്വതയാർജിക്കുന്നതിന്റെ ലക്ഷണമായാണ് ഇത് കണക്കാക്കിയിരുന്നത്. ദീർഘകാലമായി ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ രംഗത്ത് സജീവമായിരുന്നെങ്കിലും ശാസ്ത്രിയുടെ മന്ത്രിസഭയിൽ വളരെ കുറച്ചു കാലം മാത്രമാണ് ഇവര് മന്ത്രിയായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ പുതിയ പ്രധാനമന്ത്രിക്ക്, അതും ഒരു വനിതാ പ്രധാനമന്ത്രി, അവർക്ക് മന്ത്രിസഭയിലെ ചുവട് ഉറപ്പിക്കാനായി കുറച്ച് സമയം തന്നെ വേണ്ടിവന്നു. ഭരണപരവും രാഷ്ട്രീയപരവുമായ പ്രവൃത്തി പരിചയം വളരെ കുറവായിരുന്നതിനാൽ മാർഗനിർദ്ദേശത്തിനും പിന്തുണയ്ക്കുമായി ഇന്ദിരാഗാന്ധി തങ്ങളെ ആശ്രയിക്കുമെന്നായിരുന്നു ഈ തലമുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാര് വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവര് ദേശായിക്ക് പകരം ഇന്ദിരാഗാന്ധിക്ക് പിന്തുണ നൽകുകയും ചെയ്തു. പ്രധാനമന്ത്രിയായി ഒരു കൊല്ലം തികയുന്നതിന് മുമ്പ് ഇന്ദിരാഗാന്ധിക്ക് പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതായി വന്നു. തെരഞ്ഞെടുപ്പില് പാർട്ടിയെ നയിക്കേണ്ട ചുമതല ഇന്ദിരാഗാന്ധിക്ക് തന്നെയായിരുന്നു. ഇക്കാലത്ത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ വഷളായി വരികയാണ് ഉണ്ടായത്. ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രശ്നങ്ങൾക്ക് അത് വഴിതെളിയിക്കുകയും ചെയ്തു. എന്നാൽ എല്ലാ പ്രശ്നങ്ങളെയും അവർ ധൈര്യത്തോടുകൂടി തന്നെ നേരിട്ടു. പാർട്ടിയിലും സർക്കാരിനും അവർ നേതൃത്വപരമായ അവരുടെ കഴിവ് തെളിയിക്കാനും ഇന്ദിരാഗാന്ധിക്ക് കഴിയുകയുണ്ടായി. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. എല്ലാവരും ക്ലാസ് നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക. നോട്ട്സ് നിങ്ങളായിട്ട് തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക. താങ്ക് യു.